എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ കേരള കൾച്ചറിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രാഹ്മണ സ്വാധീനത്തിൻ്റെ ആവിർഭാവം എന്നുള്ള ഭാഗം. എന്താണ് ബ്രാഹ്മണ സ്വാധീനത്തിൻ്റെ ആവിർഭാവം? നമുക്കറിയാം, നമ്മൾ ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ ഈ ജൈനമതക്കാരുടെയും അതുപോലെ തന്നെ ബുദ്ധമതക്കാരുടെയും അല്ലെങ്കിൽ ബുദ്ധമതത്തിന്റെയും ആവിർഭാവത്തെ തുടർന്ന് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണ കുടിയേറ്റക്കാര് ആദ്യ സംഘം കേരളത്തിലെത്തുകയുണ്ടായി. ഗംഗാ നദീതടത്തിലെ ഉന്നതമായ ഭൗതിക സംസ്കാരത്തെ വളർത്തുന്നതിനോ അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതിനോ ഉള്ള ബോധപൂർവമായ ഒരു നയം ഉത്തരേന്ത്യയുടെ ചരിത്രത്തിലെ നമ്മുടെ മൗര്യ കാലഘട്ടം, അതായത് അശോക ചക്രവർത്തിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്, സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. ഈ മൗര്യ കാലഘട്ടവുമായി ഒത്തുചേർന്നതായി നമുക്ക് ഓർമ്മിച്ചെടുക്കാം. മൗര്യൻ സംസ്ഥാനം അല്ലെങ്കിൽ മൗര്യൻ സാമ്രാജ്യ കാലഘട്ടം, അല്ലെങ്കിൽ അത് ആ ഒരു മൗര്യൻ സാമ്രാജ്യം നിലനിന്നിരുന്ന ആ ഒരു സംസ്ഥാനം പൂർണ്ണ പിന്തുണയുള്ള ഒരു നയം അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവായ കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയുന്ന അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവായ കൗടില്യൻ അതിന്റെ വിശദ വിവരങ്ങള് അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തില് സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഉത്തരേന്ത്യയുടെ ചരിത്രത്തിലെ ഗുപ്തയുഗമായി, ഗുപ്തകാലഘട്ടം ഏറ്റവും നല്ലൊരു കാലഘട്ടമായിരുന്നു, ആ ഒരു ഗുപ്തയുഗവുമായി ഭാഗികമായി പകുതിയായിട്ട് സമന്വയിപ്പിച്ച നമ്മുടെ സംഘകാലത്ത് ബ്രാഹ്മണരുടെ കേരളത്തിലേക്കുള്ള കുടിയേറ്റം ചെറിയ തോതിൽ തടസ്സമില്ലാതെ തുടർന്നു. ഏകദേശം ഒരു 7-8 നൂറ്റാണ്ടിൽ ആര്യനൈസേഷൻ, എന്താണ് ആര്യന്മാര് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നത്, ആര്യനൈസേഷൻ ബ്രാഹ്മണ കുടിയേറ്റക്കാരുടെ ഒരു വലിയ സംഘം ഇവിടെ വന്ന് ബ്രാഹ്മണ മതത്തിന്റെ അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിന്റെ നിലവിലുള്ള ശക്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളം അതിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. പാരമ്പര്യമനുസരിച്ച് 6 പ്രമുഖ ബ്രാഹ്മണ പണ്ഡിതരും അതുപോലെ തന്നെ കുടിയേറ്റക്കാർക്കും ഒപ്പം വന്നു എന്നുള്ള 6 പണ്ഡിതന്മാര് ബുദ്ധമതക്കാരെ വാദത്തിൽ കണ്ട് ബുദ്ധമതക്കാരെ വാദത്തിൽ കണ്ട് അവരെ പൂർണമായിട്ടും പരാജയപ്പെടുത്തുകയാണ് ഈ വന്ന കുടിയേറ്റക്കാരുണ്ടായത്. അങ്ങനെ അവരവിടെ ആധിപത്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. വൈദിക വിശ്വാസം, അതുപോലെ തന്നെ സാക്ഷരത, തൊഴിലിന്റെ അന്തസ്, ഭക്ഷണ രീതികള്, സ്ത്രീ വിദ്യാഭ്യാസം തുടങ്ങിയവ കുറയുന്നതിന് ബ്രാഹ്മണരുടെ പ്രാമുഖ്യം കൊണ്ട് കാരണമായി എന്നുള്ളതാണ്. അങ്ങനെ പൊതുജീവിതത്തിലെ ഘടകം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിൽക്കാല സംഘകാലം മുതൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായി ചാതുർ വർണ്ണത്തിന്റെ, അതായത് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നുള്ള തരംതിരിവ്, അതാണ് ഈ ചാതുർവർണ്ണം. ചാതുർവർണ്ണത്തിന്റെ പ്രാഥമികതയെ അടിസ്ഥാനമാക്കി ആര്യന്മാരുടെ പ്രത്യയ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിൽ അസാധാരണമായിട്ടുള്ള മിഷനറി, ക്രിസ്ത്യൻ മിഷനറി വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച് ആര്യൻ കുടിയേറ്റക്കാരാണ് ഈ ജാതി വ്യവസ്ഥയെ ജാതി ഇല്ലാത്ത സമൂഹത്തിലേക്ക് നയിക്കാൻ കാരണമായതെന്നാണ് പറയുന്നത്. രണ്ടാമതായി ആളുകളുടെ ഭക്ഷണശീലങ്ങളിൽ ഒരു മാറ്റം തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. സംഘകാലത്തിന്റെ ആദ്യകാലങ്ങളിൽ ബ്രാഹ്മണർക്കിടയിൽ പോലും സാധാരണമായിരുന്നു ഈ ബീഫ്, മദ്യം, അല്ലെ, അതൊക്കെ പിന്നീട് നിഷിദ്ധമായിട്ട് കാണപ്പെടുകയാണ് ഉണ്ടായത്. ഗോമാംസം, അതായത് പശുവിന്റെ ഇറച്ചി, ഗോമാംസം ഉപയോഗിച്ചിരുന്നവർക്ക് ഇപ്പോൾ അവരുടെ വർഗത്തിൽ ചില ഒരു അപകീർത്തിയാണ് അത് ഉപയോഗിക്കുന്നത്. പാണന്മാര് എന്ന ഒരു ജാതി വിഭാഗമാണ്, പാണന്മാര് ഗോമാംസം, പശുവിന്റെ ഇറച്ചി തുടർച്ചയായി ഉപയോഗിക്കുന്നത് ഒരു പക്ഷെ അവരുടെ സാമൂഹിക പദവി കുറയ്ക്കുന്നതിന് കാരണമായ ഘടകങ്ങളിൽ ഒന്നായിരുന്നു. മൂന്നാമതായിട്ട് ജാതി വ്യവസ്ഥയുടെ ആമുഖവും അതുപോലെ തന്നെ പൊതുവായ സാക്ഷരതയുടെ നിലവാരത്തിൽ കുറവുണ്ടാക്കി. നാലാം ജാതിയിലെ അംഗങ്ങൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അതാണ് നാലാം ജാതി. നാലാം ജാതിയിലെ അംഗങ്ങൾ, അതായത് ആരാണ്, ശൂദ്രർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കുകയും
അവർ മറ്റ് സാമൂഹിക വൈകല്യങ്ങൾക്കെല്ലാം വിധേയമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നാലാമതായി, ഒരു വ്യക്തിയുടെ സാമൂഹിക പദവി നിർണയിക്കുന്നത് അയാൾ പിന്തുടർന്ന തൊഴിലിന്റെ, അയാൾ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അധ്വാനത്തിന്റെ അന്തസ്സ് അംഗീകാരം നൽകിയിരുന്നില്ല. ശാരീരികമായിട്ടുള്ള അധ്വാനം ഉൾപ്പെടുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവരെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലേക്ക് തരം താഴ്ത്തുകയും താഴ്ന്ന ജാതിക്കാരായിട്ട് പരിഗണിക്കുകയും ആണ് ചെയ്തത്. അഞ്ചാമതായി, സ്ത്രീകളുടെ അവസ്ഥയും മോശമായ ഒരു മാറ്റത്തിന് വിധേയമായി. സ്ത്രീ വിദ്യാഭ്യാസം പൊതുവെ അവഗണിക്കപ്പെടുകയും ചെയ്തു. ശൈശവ വിവാഹം പ്രായപൂർത്തിയായ വിവാഹത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ശൈശവ വിവാഹം സർവ്വസാധാരണമായി മാറി എന്നുള്ളതാണ്. കുടുംബജീവിതം ഏറ്റെടുക്കാൻ സ്ത്രീകൾ നിർബന്ധിതമാവുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ ഭൗതികവും അതുപോലെ തന്നെ കലാപരവുമായ കാര്യങ്ങൾ അവരെല്ലാം അവഗണിക്കപ്പെടുകയുമാണ് ചെയ്തത്. മുൻകാലങ്ങളിലെ സാമൂഹിക സ്വാതന്ത്ര്യം സമത്വവും പിന്നീട് സ്ത്രീകൾക്ക് എന്താണ് ഇല്ലാതെയായി, അവരാസ്വദിക്കാൻ അവർക്ക് സാധിച്ചില്ല. വിധവകളുടെ ജീവിതം വളരെ കഠിനമായ അവസ്ഥകളിലായിരുന്നു. ആറാമത്, ആര്യൻ കുടിയേറ്റത്തിന്റെ പെട്ടെന്നുള്ള ആഘാതം അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും അവസ്ഥയിൽ എന്തുണ്ടായി, ഇടിവുകൾ ഉണ്ടാക്കി. അവർ രണ്ടുപേരും സംഘകാലത്തിന്റെ തുടക്കത്തിൽ ഉയർന്ന സാമൂഹിക പദവി ആസ്വദിച്ചിരുന്നവരായിരുന്നു, നമ്മൾ നേരത്തെ കണ്ടു. ഏഴാമതായി, പുതിയ ആര്യൻ മിഷണറി, അതായത് ആര്യൻ മിഷണറിമാര് ബുദ്ധമതത്തിനും ജൈന മതത്തിനും എതിരായിട്ടുള്ള പ്രചരണത്തിനായി അവരുടെ എല്ലാ ശ്രദ്ധയും സമർപ്പിക്കപ്പെട്ടു. അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വിജയത്തിന് പ്രധാന തടസ്സം ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന്. എട്ടാമത്, ഹിന്ദുമതത്തിന്റെ പരിധിക്കുള്ളിലെ ദ്രാവിഡ വിഭാഗങ്ങളുടെ ആകിരണം സൈന്യത്തിന്റെ കീഴടക്കലിനേക്കാൾ സാമൂഹികമായ സ്വാംശീകരണത്തിന്റെയും സാംസ്കാരികമായ സമന്വയത്തിന്റെയും ഒരു പ്രക്രിയയിലൂടെയാണ് ആര്യന്മാർ പൊതുവെ നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. മലനാട്, ഇടനാട്, തീരദേശം എന്നിവയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും സംസ്കാരവും മൂന്ന് ഭൂമിശാസ്ത്ര മേഖലകളായിട്ട് വേർതിരിക്കപ്പെട്ടു എന്നുള്ളതാണ്. തീരം, അതായത് തീരപ്രദേശം, മധ്യപ്രദേശം, അതായത് ഇടനാട്, ഉയർന്ന പ്രദേശങ്ങൾ, അതായത് മലനാട്, കേരളത്തിലെ മിഡ്ലാൻഡ്സ്, അതായത് മധ്യപ്രദേശ് അല്ലെ, അല്ലെങ്കിൽ ഇടനാട്, തീരപ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ കിഴക്കായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. സമുദ്രത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ഈ മലനാട് സ്ഥിതി ചെയ്യുന്നത്. റബ്ബർ തോട്ടങ്ങള് ഭൂരിഭാഗ പ്രദേശങ്ങളും കൈവശപ്പെടുത്തുന്നുണ്ട് എങ്കിലും മിഡ്ലാൻഡ്, അതായത് ഈ ഇടനാട്, തീരപ്രദേശമാണ്. കൃഷിക്ക് ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയാണ് ഇത്. ഈ പട്ടണങ്ങള് പഴയതും വലുതുമായിരിക്കുമ്പോൾ ഉയർന്ന അല്ലെ, ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭൂമി ഈ തീരപ്രദേശമാണ്. പിന്നെ പട്ടണങ്ങള് പഴയതും വലുതുമായിരിക്കുമ്പോൾ ഉയർന്ന ജനസംഖ്യയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ പട്ടണങ്ങള് ചെറുതും തീരദേശത്തെക്കാളും തീരപ്രദേശത്തെക്കാളും കുറഞ്ഞ ജനസംഖ്യയുള്ളതുമാണ്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഈ മലനാട് എന്നറിയപ്പെടുന്നത്. മലനാട് കൂടുതലും റബ്ബർ തേയിലത്തോട്ടങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇന്ത്യൻ സംസ്കാരത്തിലും നാഗരികതയിലും കേരള സമൂഹത്തിലും സംസ്കാരത്തിലും സവിശേഷമായ സ്ഥാനം തന്നെ ഉള്ളതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും കേരളത്തിന് അതിന്റെ ചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ സവിശേഷമായ ഒരു സ്ഥാനം തന്നെയാണ് ഉള്ളത്. അതുല്യമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായുള്ള സ്ഥാനവും അതുപോലെ തന്നെ സവിശേഷമായ ഭൗതികമായിട്ടുള്ള മറ്റ് സവിശേഷതകളും എല്ലാം അവിടെ നമുക്ക് കാണാം. കാരണം കേരളത്തിന് ഒരു പ്രത്യേകമായുള്ള വ്യക്തിത്വം തന്നെയാണ് ഉള്ളത്. ഇന്ത്യ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്ത് കിഴക്ക് പശ്ചിമ ഘട്ടവും അതുപോലെ തന്നെ പടിഞ്ഞാറ് അറബിക്കടലും ചേർന്ന ഒരു ഇടുങ്ങിയ തീരപ്രദേശമാണ് കേരളത്തിന്റെ ഭൂമി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഭൂമിശാസ്ത്രപരമായ ശാരീരികമായ പ്രത്യേകതകൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒറ്റപ്പെടൽ ഉറപ്പാക്കാൻ കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. മറ്റെല്ലാ സംസ്ഥാനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ്. അങ്ങനെയാണ് ഇടുങ്ങിയ തീരപ്രദേശം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പുറം ലോക രാജ്യങ്ങളുമായുള്ള വിപുലവും അതുപോലെ തന്നെ സജീവവുമായ ഒരു സമ്പർക്കം കൂടി സുഗമമാക്കിയിട്ടുണ്ട്. സമുദ്രമാർഗം വ്യാപാര വാണിജ്യം ഒക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികവും ഭൗതികവുമായ എല്ലാ ഘടകങ്ങളും കേരള സമൂഹത്തിന് അതിന്റെ സംസ്കാരത്തെ രൂപീകരണത്തെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിലുള്ള കേരളത്തിന്റെ
അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു മാപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പൊ അത്തരത്തിലുള്ള പ്രത്യേകതകൾ കേരളത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രദേശത്തിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കാൻ കേരള സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രപരവും അതുപോലെ തന്നെ പരിസ്ഥിതികവും ഭൗതികവുമായ സവിശേഷതകളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായുള്ള ധാരണ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൂമിശാസ്ത്രപരമായി കേരളം 8°18' 12°48' വടക്ക് അക്ഷാംശത്തിനും 74-52, 77-24 കിഴക്കൻ രേഖാംശത്തിന് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആകെ വിസ്തീർണം ഏകദേശം 15,002 ചതുരശ്ര മൈൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒറ്റപ്പെടല് കേരളത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ കേരളം വാസ്തുവിദ്യ, കഥകളി, ചാക്യാർ കൂത്ത്, ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം എന്നിവ ഒറ്റപ്പെടലിന്റെ ഫലമായിട്ട് കേരളത്തിൽ വികസിപ്പിച്ചെടുത്ത ചില വ്യതിരിക്തമായിട്ടുള്ള ചില കലാരൂപങ്ങളാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നിട്ടും കൂടി ചാലൂക്യര്, രാഷ്ട്രകൂടന്മാര്, പാണ്ഡ്യന്മാര്, ചോളന്മാര്, വിജയനഗരത്തിലുള്ളവര്, മൈസൂർ തുടങ്ങിയ വ്യത്യസ്ത ഭരണാധികാരികളും രാജ്യങ്ങളും കേരളത്തിനെ ആക്രമിച്ചിട്ടുണ്ട്, ഇത്രയും ഒറ്റപ്പെട്ട് കിടന്നിട്ട് പോലും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ കേരളത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എങ്കിൽ കൂടി ശത്രുക്കളിൽ നിന്ന് അതിയായിട്ടുള്ള ആക്രമണം കേരളത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ പുതിയ കാലഘട്ടത്തെ കുറിച്ചാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ പുതിയ കാലഘട്ടത്തെ കുറിച്ചാണ്. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.